Please subscribe my channel and share. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഞാനും നിങ്ങളും മനുഷ്യരാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഞെട്ടിപ്പോവലും അത്ഭുതപ്പെടലും സ്വാഭാവികമാണ്. ഒരാൾ ഞെട്ടിപ്പോയതിൻ്റെ പേരിൽ അയാളെ കുറ്റം പറയാനോ മോശമായി കാണാനോ നമുക്ക് നിർവാഹമല്ല. പക്ഷേ ഞെട്ടിപ്പോകാതെ അത്ഭുതപ്പെടാതെ അത്ഭുതപ്പെട്ടു എന്ന് അഭിനയിക്കുമ്പോൾ അത് ട്രോളായി നമുക്ക് മനസ്സിലാകുമല്ലോ. അത്തരത്തിൽ നമ്മുടെ മറുനാടൻ മലയാളിയായ സാജൻ സക്കറിയ, അയാൾ അത്ഭുതപ്പെട്ടു പോയൊരു സംഭവമുണ്ട്. അതിലേക്കാണ് എൻ്റെ കൂട്ടുകാർ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ അയച്ചു തന്നതുകൊണ്ട് ഞാൻ അത് കൗതുകത്തോടെ കേട്ടു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു. നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത. നിങ്ങൾ കേട്ടല്ലോ, അയാൾ ഞെട്ടിപ്പോയി അത്ഭുതപ്പെട്ടുപോയി. ഇവിടെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല, അത് നമ്മുടെ ശൈലിയുമല്ല. മറിച്ച് ഇവിടെ ആർക്കും എന്തഭിപ്രായം പറയാനും പ്രചരിപ്പിക്കാനും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു പ്രസ്ഥാനത്തെ ഒരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്കും അവകാശമുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥമായ വശം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സുന്ദരമായ ഒരു ജീവിതവുമായാണ്. അതിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് വ്യഭിചരിക്കണോ? ഈ ചോദ്യത്തിന്റെ ചോദ്യം, നിങ്ങൾക്ക് വ്യഭിചരിക്കണോ? എങ്കിൽ സുന്ദരികളായ പെണ്ണുങ്ങൾ അവിടെയുണ്ട്. മദ്യം എന്താണ് വേണ്ടത്? ഹണിബി വേണോ? കോണ്ടസ് വേണോ? OCR വേണോ? ടീച്ചേഴ്സ് വേണോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് അല്ലാഹു നല്ല ചഷകങ്ങളിൽ ഇത് നിറച്ചു വെച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ടല്ലോ, ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ വാക്കിൽ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് സ്വർഗത്തിൽ വ്യഭിചരിക്കണോ അതല്ലെങ്കിൽ കള്ള് വേണോ, കള്ളിന്റെ എന്തോ ബ്രാൻഡുകൾ ABCD പറയുമ്പോൾ പറയും, നമുക്കത് അറിയില്ല. എന്തായാലും അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയുന്നു, ആ പ്രഭാഷകൻ ആരാണെങ്കിലും ഇക്കും സ്റ്റേജും കിട്ടുമ്പോൾ ജനങ്ങളെ മുമ്പിൽ കാണുമ്പോൾ ആവേശം കൊണ്ട് വലിയ എന്തൊക്കെയോ പറഞ്ഞു വിടുന്ന ചില പ്രഭാഷകന്മാരുണ്ട്. ഒരിക്കലും തന്നെ അത്തരം കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ പറയേണ്ട ആവശ്യമില്ല. അയാൾ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. എന്തോ ആവട്ടെ, സ്വർഗത്തിൽ വ്യഭിചാരം എന്ന പരിപാടി ഇല്ല, സ്വർഗത്തിൽ കള്ള് എന്ന പരിപാടി ഇല്ല. സ്വർഗത്തിലെ കള്ള് എന്ന് അടിച്ചാൽ പാമ്പാകുന്ന നമ്മുടെ ഇന്നത്തെ തെറി പറയുന്ന അസഭ്യം പറയുന്ന കള്ളൊന്നും അങ്ങനെയുള്ള കള്ള് സ്വർഗത്തിലില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ആദ്യമായി തന്നെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് സാജൻ സക്കറിയ പറഞ്ഞ ചില പരാമർശങ്ങളോട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തൽ നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങട്ടെ. ട്രോളിൽ കണ്ട ഒരു ചോദ്യമുണ്ട്, പുള്ളിക്കാരനെ അവിടെ എന്താ വേശ്യാലയം നടത്തിപ്പാണോ പണിയെന്ന്. ഞാൻ അത് ഖേദപൂർവം ഈ അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് ദൈവത്തിന്, ഞാൻ അള്ളാഹുവിന്റെ വാക്ക് ഉപയോഗിക്കാത്തത് തെറ്റായ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ചോദിക്കുന്നു ദൈവത്തിന് സ്വർഗത്തിൽ വേശ്യാലയം നടത്തിപ്പാണോ, ദൈവത്തിന്റെ സ്വർഗത്തിൽ മദ്യശാല നടത്തിപ്പാണോ, ദൈവത്തിന്റെ സ്വർഗത്തിൽ കൂട്ടിക്കൊടുപ്പാണോ പണി? മതങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത, ശാസ്ത്രീയമായി ഒരു തരത്തിലും തെളിയിക്കാൻ കഴിയാത്ത ഒരു ആശ്രയ കേന്ദ്രവും ഒരു അഭയ കേന്ദ്രവും ഉണ്ടെങ്കിൽ മാത്രമേ. നിങ്ങൾ കേട്ടല്ലോ, സ്വർഗമുണ്ടോ എന്ന് ശാസ്ത്രത്തിൽ ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു വാശി പിടിക്കുന്നത് പോലെ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അംഗീകരിക്കാവൂ എന്ന് പറയുന്നത് പോലെ, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എന്താണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്? ഇന്നലെ വരെ കണ്ടെത്തി എത്രയോ കാര്യങ്ങൾ ഇന്നും മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. അതാണോ ശാസ്ത്രം? അപ്പൊ ഈ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തെ നമ്മൾ എങ്ങനെയാണ് മുഖവിലക്കെടുക്കുക? അതുകൊണ്ട് ഒരു കാര്യം പറയുന്നു, അതിനുവേണ്ടി ചില ട്രോളുകാരെ കൂട്ടിപ്പിടിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നുകയാണ്. നിങ്ങളും ഒരു ട്രോളുകാരനായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രം അങ്ങനെയാണ്. അല്ലെങ്കിൽ എത്രയോ വിഷയങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരുന്നു. പറഞ്ഞതാണ് സ്വർഗത്തിൽ വ്യഭിചാരശാലയാണ്, അള്ളാഹു ഒരു കൂട്ടിക്കൊടുക്കലാണ് പണി. എന്റെ പ്രിയപ്പെട്ട സാറേ, ഒരാളെ കല്യാണം കഴിച്ചാൽ, വിവാഹം കഴിച്ചാൽ, വിവാഹത്തോടുകൂടിയുള്ള ബന്ധങ്ങളെ പറ്റി ആരെങ്കിലും വ്യഭിചാരമെന്ന് പറയുമോ? അങ്ങനെ വ്യഭിചാരമെന്ന് പറയുന്നുവെങ്കിൽ അത് വിഡ്ഢിയല്ലേ? അത് ട്രോളല്ലേ? എന്നാൽ വിശുദ്ധ ഖുർആൻ സ്വർഗത്തിനെ പറ്റി പറയുന്നത് നിങ്ങളല്ല, അത് ആലിമീങ്ങൾ. ഇസ്ലാമിനെ പറ്റി അറിയുന്ന ആളുകളിൽ സംസാരിക്കേണ്ടത്. എന്നാൽ ഖുർആൻ പറയുന്നുണ്ട് കദാലിക വസവജ്നാഹും ബിഹൂറിനീൻ, ആ ഹൂർലിംഗങ്ങളെ
കൊണ്ട് അവർക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും, ഇണയാക്കി കൊടുക്കും, തുണയാക്കി കൊടുക്കും, പിന്നെങ്ങനെ അത് വ്യഭിചാരമാകല്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാദിൻ സക്കറി, അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയലാണ് ബുദ്ധിയുള്ളവർക്ക് നല്ലത്. അതുപോലെ നിങ്ങൾ കള്ളിന്റെ ബ്രാൻഡിന്റെ പേര് പറഞ്ഞല്ലോ, ഈ കള്ളിനെ പറ്റി ഖുർആൻ പറഞ്ഞതാ ലാ ഫിയാഉലുൻ, അവിടെ മത്തുപിടിക്കലില്ല, അവിടെ പാമ്പാവലില്ല, അസഭ്യം പറയില്ല, കുറ്റം പറയില്ല. പിന്നെ ഇവിടെയുള്ള ഒരു കള്ളിന്റെ ഒരു പ്രത്യേകതയും അവിടെ ഇല്ല. പിന്നെ എങ്ങനെ അത് മദ്യശാലയായി നിങ്ങൾ ചിത്രീകരിക്കാറുള്ളൂ? അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞൂടെ സാറേ ഈ സമയത്ത്? എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്നത്, വെറുപ്പുണ്ടാക്കുന്നത്, ഭിന്നിപ്പുണ്ടാക്കുന്നത്? പറഞ്ഞല്ലോ ദൈവത്തിന്റെ പണി കൂട്ടിക്കൊടുക്കലാണ്. അല്ല, കൂട്ടിക്കൊടുക്കലല്ല. ഈ ഭൗതികമായ ലോകത്ത് എല്ലാവിധ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിനേക്ക് പേടിച്ചുകൊണ്ട് തക്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കലാണ്, അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കലാണ് അള്ളാഹുവിന്റെ പണി, ദൈവത്തിന്റെ പണി. അതല്ലാതെ കൂട്ടിക്കൊടുക്കലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അദ്ദേഹം ഇനിയും പറയട്ടെ. യഥാർത്ഥ വിശ്വാസി ഈ ഭൂമിയിൽ ജീവിച്ച മാതാപിതാക്കളോടൊപ്പം, ഈ ഭൂമിയിൽ ഒരുമിച്ച് ജീവിതം പങ്കുവെച്ച ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതല്ലേ അവർ വാഗ്ദാനം നൽകിയത്? നല്ല അഭിപ്രായമാണ്, ഞാൻ പൂർണ്ണമായും പിന്താങ്ങുന്നു. ഇവിടെ വെച്ചുകൊണ്ട് കുടുംബത്തോടു കൂടെ ജീവിച്ച ആളുകൾക്ക് അവിടെയും കുടുംബത്തോടു കൂടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടത് എന്ന അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ് ഖുർആനും പറഞ്ഞത്. വിമർശിക്കുമ്പോൾ ഖുർആൻ എന്താണ് പറഞ്ഞത് എന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണമായിരുന്നു. ഖുർആനെ വിമർശിക്കുമ്പോൾ ഖുർആൻ എന്ത് പറഞ്ഞു എന്നും കൂടി അന്വേഷിക്കൽ നിങ്ങൾ ചെയ്യണമായിരുന്നു. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ 25-ാമത്തെ ആയത്ത്, ജന്നാതു അദ്നിൻ, ശാശ്വതമായ സ്വർഗമാണ്, നല്ല സ്വർഗമാണ്. ആർക്ക്? നിങ്ങൾക്ക് നല്ല സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നുണ്ട്, മൻ സലമിൻ അസ്വാജിഹിം വആബാ ും നിങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന് നല്ല നിലക്ക് ജീവിക്കുന്നവരൊക്കെ അവർക്കെല്ലാം സ്വർഗമുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലാണ്. പക്ഷേ നല്ല ആളുകൾക്ക് ഈ ആ കുടുംബത്തിൽ നിന്ന് ഇവിടെ നിങ്ങളെ പോലെ അള്ളാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതങ്ങനെ തന്നെയാണല്ലോ ഈ ഭൗതികമായ ലോകത്ത് വെച്ചുകൊണ്ട് ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കാതെ എത്രയോ ഭാര്യമാരുണ്ട്, മക്കളെ കാണാൻ ആഗ്രഹിക്കാതെ എത്രയോ ഉമ്മമാരുണ്ട്. അവരൊക്കെ ഈ പരലോകത്തും ഒരുമിച്ച് ഇതേ രൂപത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആരെങ്കിലും സഹിക്കുമോ? അപ്പൊ അതൊരിക്കലും ഇല്ല. അപ്പൊ ഇവിടെ നമ്മളെ പോലെ ഈ ഭൗതികമായ ലോകത്ത് അള്ളാഹനെ പേടിച്ചുകൊണ്ട് തക്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ കുടുംബപരമായി സന്തോഷത്തോടെ ജീവിക്കാൻ അവസരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇനി അതോർത്തുകൊണ്ട് താങ്കൾ ഇനി വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, നിങ്ങളെ വിഷമം ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഈ സമയത്ത് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഇനിയും പറയട്ടെ, വെട്ടുക, തിന്നുക, അഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്തുക, ഇതൊക്കെ ചെയ്ത് സ്വർഗം കിട്ടുന്നത്. പലപ്പോഴും പല ഭീകര മതത്തിന്റെ പേരിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് അടിത്തറയായി മാറുന്നത് മതത്തിന് വേണ്ടി കൊന്നാൽ രക്തസാക്ഷിയായാൽ സ്വർഗം കിട്ടുമെന്നുള്ള വ്യാജ പ്രചരണമാണ്. ഞാൻ മതനിരാസത്തിന്റെയും മതവിരോധത്തിന്റെയും പ്രതിനിധിയല്ല. മതങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ പരിവർത്തനം നടത്തുന്നെങ്കിൽ, കൂടുതൽ നല്ലവരാക്കുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ്. മനുഷ്യരെ നല്ലതാക്കൂ, മനുഷ്യരുടെ മനസ്സിനെ നല്ലതാക്കൂ, പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കൂ, പരസ്പരം കരുണ കാണിക്കാൻ പഠിപ്പിക്കൂ. പരസ്പരം, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഏത് മതത്തിന്റെ അംഗമായാണെങ്കിലും നിങ്ങളൊക്കെ മനുഷ്യരാണ്, അതുകൊണ്ട് പരസ്പരം സഹായിക്കൂ, സ്നേഹിക്കൂ. കേട്ടല്ലോ, കരുണ കാണിക്കാൻ പഠിപ്പിച്ചുകൂടെ എന്നുള്ളത്, വെട്ടാനും കുത്താനും കൊല്ലാനുമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നന്മയുള്ള എന്തെങ്കിലും പറഞ്ഞുകൂടെ? നിങ്ങളെ ഈ വാക്ക് കേൾക്കുമ്പോൾ മതത്തെ എതിർക്കുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എതിർക്കാൻ തുടങ്ങുന്നത്. അതും നിങ്ങളെ വാക്കിൽ നിങ്ങൾ സ്കെച്ച് ചെയ്തുകൊണ്ട് വെട്ടുക, കുത്തുക, കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അതിരിക്കട്ടെ, എന്നാൽ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എവിടെ നോക്കിയാണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വല്ല മദ്യഷാപ്പിലും പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കണം, മതത്തെ പഠിക്കണം, എന്നിട്ട് വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. പഠിക്കാതെ വിമർശിക്കാതെ നിങ്ങൾ വരാൻ പാടില്ല. നമുക്കറിയാം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ള ആളുകളോട് മനുഷ്യനാവട്ടെ, ജീവിയാവട്ടെ, ജീവനില്ലാത്ത വസ്തുവാവട്ടെ, എന്തുമാവട്ടെ,
കൂടാതെ ഈ ഭൂലോകത്തുള്ള മുഴുവൻ വസ്തുവിനോടും കരുണ നിങ്ങൾ ചെയ്യണം. എന്നാ ഇർഹമുകും ഫിസ്സമാ, നിങ്ങൾക്ക് ആകാശ ലോകത്തുള്ള മലായികത്തീങ്ങൾ നിങ്ങൾക്ക് ആകാശ ലോകത്തുള്ള നിങ്ങൾക്ക് വേണ്ടി കരുണ ചെയ്യുമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് ഞങ്ങൾ. അത് നിങ്ങൾ മറന്നു പോകല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. തന്നെയാണ് എല്ലാ നിസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ ഉള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ നരകത്തിലാണ് ഞങ്ങൾ നേതാവ് മുത്തുനബി പഠിപ്പിച്ചു. എന്തുകൊണ്ട്? പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം വെള്ളവും കൊടുക്കാതെ മരിച്ചു പോയൊരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീ നരകത്തിലാണ് പഠിപ്പിച്ചു. അതുപോലെ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരാൾ സ്വർഗത്തിലും പോയിട്ടുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ചെയ്യുക, ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം സകാത്ത് എന്നൊരു പരിപാടി ഇസ്ലാമിലുണ്ട്. അതേപ്പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പണക്കാരന്റെ സ്വത്തിൽ നിന്ന് ഇത്ര ശതമാനം അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. അത് അവന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം, സൗഹാർദ്ദം പഠിപ്പിക്കുന്ന ഒരു മതം, സ്നേഹം പഠിപ്പിക്കുന്ന ഒരു മതം ഭൂലോകത്ത് വേറെ ഉണ്ടോ എന്ന് വരെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സസ്സുകാരനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വാർത്താ മാധ്യമത്തിലൂടെ, നിങ്ങളുടെ മറുനാടൻ മലയാളിയിലൂടെ ഈ ലോകത്തുള്ള ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ചുകൊണ്ട് ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യം നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചുവിടുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ദുആ വസീഅത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.